أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم على آله وأصحابه. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء، فأعطاك الله سؤلك فجزاك الله ما هو أهلك، فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. പണ്ഡിതന്മാരെ നേതാവും മുഫസ്സിരീങ്ങളെ നേതാവും മുഹദ്ദിസീങ്ങളെ നേതാവും ഒക്കെ ആണ് അറിയും ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു. ഒരു കത്ത് ഇനി പറയാനുണ്ട്. അതിന് മുമ്പ് ശിഹാബുദ്ദീൻ സുഹ്റാവർദി റളിയല്ലാഹു മൂപ്പർക്ക് കത്ത് എഴുതിയിരുന്നു. പിന്നെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു കത്ത് എഴുതിയിരുന്നു. ഏതായാലും വേണ്ടിയും മൂപ്പർക്കൊരു ചിന്ത വന്ന്, മൂപ്പര് ഫഖ്റുദ്ദീൻ റാസി അക്കാലഘട്ടത്തിൽ ഒരു ആത്മീയ ഗുരുവാണ്, മുർഷിദായ ഷെയ്ഖ് നജീബുദ്ദീൻ കുബ്ര റളിയല്ലാഹു. നജീബുദ്ദീൻ കുബ്ര റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഫഖ്റുദ്ദീൻ റാസി വരുമ്പോൾ ഫി അൽഫി ത്വാലിബിൻ, ആയിരം ത്വാലിബീങ്ങളുടെ കൂടെ. ത്വാലിബ് തന്നെ നമ്മളത്തെ ഈ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളല്ല, മൂപ്പരെ പോലത്തെ ആലിമീങ്ങൾ മൂപ്പരെ തുടരുന്ന ആയിരത്തോളം ആലിമീങ്ങൾ മൂപ്പരെ പിന്നിലുണ്ട്. ഓലെ നേതാവും ഗുരുവായിട്ടാണ് ആര് വരുന്നത്? ഫഖ്റുദ്ദീൻ റാസി വരുന്നത്. അപ്പോൾ മുപ്പര് ഉസ്താദും മറ്റോലൊക്കെ എന്ത് ചെയ്ത്, അതുപോലത്തെ അസ്ഹാബുമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഷെയ്ഖ് നജീബുദ്ദീൻ കുബ്രനോട് പറഞ്ഞു, ഞാൻ അള്ളാഹു തആലാൻ്റെ വഴി തേടി വരികയാണ്, നിങ്ങൾക്കൂടെ നിങ്ങൾ ഇന്നെ അതിൽ കടത്തണം, അതിൽ പ്രവേശിപ്പിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞത് അന്തലാ തുത്തിക്കുമെന്ന് ആദ്യമായിട്ട് മറുപടി പറഞ്ഞു. എനിക്കതിന് കഴിയൂല. അവരോട് സാധാരണ മനുഷ്യനോടല്ല പറഞ്ഞ്, ആയിരം വിലമാക്കൾ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരാളോട് ഇവർ പറഞ്ഞത്. അപ്പോൾ ആയിരം ശിഷ്യന്മാരോട് കൂടെ ഫഖ്റുദ്ദീൻ റാസി എന്ന് പറഞ്ഞ അക്കാലത്ത് ഖുർആൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഇസ്ലാമിൻ്റെ എതിരാളികളായ ആൾക്കാരോടൊക്കെ ഖുർആൻ കൊണ്ട് വാദപ്രതിവാദം നടത്തി വിജയിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഇവർക്ക് തോന്നി ഞാനിപ്പോൾ പഠിച്ചത് കൊണ്ടൊന്നും ഉണ്ടാവില്ല, ദൈവത്തിൻ്റെ സാമീപ്യം അള്ളാഹൻ്റെ പ്രീതി നേടാൻ കഴിയൂല. അപ്പോൾ അറിയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അള്ളാഹൻ്റെ വഴി ശരണി മറ്റൊന്നാണ്. അങ്ങനെ ആത്മീയ ഗുരുവായ ഷെയ്ഖ് നജീബുദ്ദീൻ കുബ്ര റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് വന്നു. അപ്പോൾ വന്നവൻ പറഞ്ഞ, എനിക്ക് നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള വഴി, അപ്പോൾ ഞാൻ എല്ലാവരും ആശയം പറയുമ്പോൾ സത്യദൈവത്തിൻ്റെ ശരണി എന്ന് വേണം പറയാം. അങ്ങനെ അതിലേക്കൊരു വഴി ചേർത്തി തരണം എനിക്കെന്ന് പറഞ്ഞപ്പോൾ, ഇവർക്ക് അങ്ങനെ ആണല്ലോ, ഞാനിത് പറയാനുള്ള കാരണം എന്തിനാന്ന് മനസ്സിലാക്കും. ഓരോരുത്തർക്കും തിരിയും, എന്താ പിന്നെ അങ്ങനെ ആക്കി തരാത്ത്, എന്തിട്ടാ ഞാൻ നന്നാത്ത്, ഞാൻ എത്രയോ കൊല്ലാമല്ലോ അവർ കാണലൊടുങ്ങിയിട്ട്. ഇങ്ങനെ ഈ കോഴിമുട്ട ഓരോ വിളിക്കുമ്പോൾ അത് ഒഴിച്ച് മുണുങ്ങണത് സാധനമല്ലത്. അതിന് അവനാൻ്റെ ഒരുപാട് അനുകൂലാവസ്ഥകളും ത്യാഗങ്ങളും ഒക്കെ വേണം. പല ആൾക്കാർക്കും തിരിയല്ലോ, പറഞ്ഞാലോട് തിരിയപ്പോൾ കൂലിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കഥ പറയും, ഇനിയും പറയാണ്ട് ഇത് കേൾക്കേണ്ടവർ പലരുണ്ട്. പക്ഷേ അങ്ങനെ നിർഭാഗ്യ ജനങ്ങൾക്ക് ഉണ്ടാകുക, അത് കണ്ടെടുത്ത് കേൾക്കൂല. അല്ലേ തുടങ്ങിയാൽ നീ അപ്പോൾക്ക് ഉറക്കം വരും. ഇവരീ സന്തോഷിപ്പോൾ അപ്പോൾ ഏതായാലും മുപ്പരോട് പറഞ്ഞാൽ അന്തലാത്തുത്തേക്ക് നിങ്ങൾക്ക് കഴിയൂല. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല ഞാൻ ഇത്രയും വെച്ചാൽ അഫ്ഗാനിലെ ഇറാനിലെ റായി എന്നുള്ള പ്രദേശത്തിനാണ് റാസി എന്ന് പറഞ്ഞു. അപ്പോൾ ഇറാനിന്നാണ് ഞാൻ വരുന്നത്, ആരടുക്കൽ നജീമുദ്ദീൻ ഖുറാൻ്റെ അടുക്കൽ. ഇത്രയും ദൂരെ ഞാൻ സഞ്ചരിച്ച് വരുന്നത് എനിക്കൊരു ആത്മീയ വഴി എന്നെങ്ങൾ എത്തിച്ചേനാണ്. അന്തലാത്തുത്തേക്കും എനിക്ക് അതിന് കഴിയൂല. മൂന്നാമതും പറഞ്ഞു അന്തലാത്തുത്തേക്കും. അപ്പോൾ അല്ല എനിക്ക് പയ്യും അല്ല എന്നെ കടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു മൂപ്പരെ ഖാദിമിനോട്, ഷെയ്ഖിൻ്റെ മുരീദ് എന്നല്ല പറയരുത്, ഷെയ്ഖിൻ്റെ ഖാദിമ എന്നാണ്, ഗുരു സേവ എന്നാണ് പറയുക. അപ്പോൾ പറഞ്ഞാൽ
ഷെയ്ഖിനോടും ഗുരുവിനോടും വാങ്ങലോ കൊടുക്കലോ ഒന്നുമല്ല. ഷെയ്ഖിന് ഇങ്ങനെ സേവ ചെയ്യുക, എന്നിട്ട് ഓനെന്തോ കൊടുക്കണോ ഓനെ എടുക്കാൻ ആക്കണോ എന്നുള്ളത് ഷെയ്ഖ് കാണണം. അവനതിന് പറ്റുമോ പറ്റൂലേ. ചില ആൾക്കാരൊക്കെ വന്നിൻ്റെ ചേർക്കണം, ഞാൻ നോക്കട്ടെ അള്ള സ്വീകരിക്കുമോ, അങ്ങനെ ആദ്യം പറയുക. എന്നാൽ പിന്നെ എനിക്ക് അതിന് തോഫിക്കില്ലെങ്കിൽ പോയിക്കോന്ന് അറിയില്ല. ഇന്നെന്താ ആക്കാത്തത് ഇനി ചോദ്യമല്ല, അല്ലെ എനിക്ക് ഇന്ന എന്താ തരാത്തതെന്ന് ചോദ്യമല്ല. ഓനതിന് പറ്റുമോ പറ്റൂല എന്നുള്ളത് ഇവനാട് പാദസേവ ചെയ്യാനേ ഇവൻ അർഹതയുള്ളൂ. അത് ചെയ്യുക. ആ സേ അത് അബിൽ ഹിദ്മത്തി, ഹിദ്മത്ത് കൊണ്ട് അത് നേടുക. എന്നിട്ട് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ ഓൻ ഏടുക്ക് കടത്തി വിടണം എന്ന് ആര് തീരുമാനിക്കണം? ഗുരു തീരുമാനിക്കും. ഇത്രയും വലിയൊരു മഹാനാ വന്നത്. ഹാദിമിനോട് പറഞ്ഞു, എന്നാൽ ഏകാന്തവാസത്തിലേക്ക് പ്രവേശിപ്പിക്കുക, ഹൽവത്ത് എന്ന് പറയും. ശിഷ്യന്മാരെ കാലത്തൊന്നും പോയി ചെയ്യലില്ല, അക്കാലത്തൊക്കെ പോയി ചെയ്യ അത് ചെയ്യലുണ്ട്. ചെയ്യാത്ത എന്തുകൊണ്ട് വെച്ചാൽ ഒരാൾ പോടെ നിന്ന് 40 ദിവസം ഈ ഹിദ്മത്തിൽ നിൽക്കുന്ന അനുഭവം അപ്പോൾ മറ്റൊരു പേപ്പറിൽ കൊടുക്കും, ചാനലിന് ആളെ കാണാനില്ല, പിന്നെ നാട് മുഴുവൻ കുരുങ്ങും. അതൊന്നും നടക്കൂല. അതെടുക്കാത്തത് കൊണ്ട്, തർബിയത്തുള്ള ആളില്ലാത്തത് കൊണ്ടല്ല. ഉസ്താദ് എപ്പോഴും ചോദിക്കുക, എൻ്റെ ഉസ്താദ് ഒരിക്കലും ഇങ്ങോട്ട് ഇങ്ങനെ പറയും, എല്ലാവരും ഇങ്ങനെ തേടി നടക്കും മുറബിയായ ശീഖുണ്ടോ. ഞാൻ ചോദിക്കുന്നത് മുറബിയായ ശീഖിന് സേവ ചെയ്യാൻ പറ്റിയ ശിഷ്യന്മാരുണ്ടോയെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒന്നിനും പരാതി ഉണ്ടായിരുന്നില്ല. ഞാൻ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ മയ്യത്ത് എങ്ങനെ കടന്നു കൊടുക്കുന്നത്? മരിച്ച ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടി കട്ടിലയിൽ വെച്ചാൽ ആടെ കുളിപ്പിക്കുന്ന ആളെ മുന്നിൽ മറ്റേ ആൾ മൂക്കിലൊക്കെ കയ്യിടും കുളിപ്പിക്കുന്ന, മൂക്ക് തൊടരുത് എന്ന് പറഞ്ഞാൽ വിരുന്ന് കേൾക്കാനാകും, കണ്ണിലൊക്കെ തോണ്ടും മുഖത്തോട്ട് കളിക്കരുത് എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാൻ കഴിയോ? ഓൻ ചെയ്യുന്ന ഒക്കെ ചെയ്യാതെ കടന്നു കൊടുക്കുക. ഇതുപോലെ ചെയ്തു കൊടുക്കണ ഒരു മുരീദ് ഒരു ഗുരുവിൻ്റെ മുന്നിൽ നിന്നാണ്. എന്നാലും എന്ത് ചെയ്യുക, ആ ശിഷ്യനിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ യാതൊന്നും ശിഷ്യനൊന്നും ഇടാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ബാക്കി ഞാൻ പിന്നെ പറയാം, എന്തപ്പോ പറയാൻ സമയമില്ല. ഹൽവത്തിൽ കയറ്റി, അൽഹംദുലില്ല, ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞ് കയറ്റി. കയറ്റിയാട് കഴിഞ്ഞ ശേഷം നജമുദ്ദീൻ കുറവുള്ള അള്ളാലേക്ക് മുന്നിട്ട്, എന്താ മുന്നിട്ട്, അയാളെ ഇപ്പുള്ളത് മുഴുവൻ ഒന്ന് ഇനി നീക്കണം. അയാളെ തഫ്സീറും അയാളെ തജ്വീദും മൂപ്പര് നേടി വെച്ച എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഒന്ന് ഒഴിവാക്കണം എന്ന് അള്ളാഹാട്ട് മുന്നിട്ട് കഴിഞ്ഞപ്പോൾ അത് അക്കാട്ട് ഒഴിവായി. ഒഴിവായി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് സഹിക്കാൻ കഴിയില്ല. 1000 ശിഷ്യന്മാർ ഉസ്താദായിട്ട് അവിടെ വന്ന് ലീഡറായിട്ട് ആ ലീഡർഷിപ്പൊക്കെ പോവുക, അപ്പം ഒന്നും അറിയില്ല. അതാണ് നീങ്ങിയതോടുകൂടെ ഇയാൾ നിലവിളിക്കാൻ തുടങ്ങിയുള്ളൂ, നിങ്ങൾക്ക് കഴിയൂരോ ആര്? ഇമാം റാസി എന്ന് പറയപ്പെടുന്ന ആൾ, നമ്മളെ തഫ്സീറൊക്കെ ഉണ്ടാക്കിയ 30 വാല്യങ്ങളിലെ ആൾ. ലാത്തേക്കും എനിക്ക് കഴിയൂല എന്ന് ഉള്ളിൽ നിന്ന് കൂടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മൂപ്പര് ശിഷ്യനോട് പറഞ്ഞ്, ഞാൻ എന്നോട് ആദ്യം പറഞ്ഞ് പറഞ്ഞില്ല കഴിയൂല, നീ ഇപ്പം പറഞ്ഞ് ഞാൻ 3 ആദ്യം പറഞ്ഞു എനിക്ക് കഴിയൂല. അപ്പം ഇനി ഞാനല്ല കഴിയുന്ന അങ്ങനെ പുറത്തേക്ക് കിടത്തി. സംഭവം ഉള്ളതുപോലെ ലഹുദ് വായിച്ചത് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ വെറുതെ പറയാമെന്ന് പറയും. പത്തവജ്ജാ ഷെയ്ഖ് നജ്മുദ്ദീൻ ഇലല്ലാ, ഷെയ്ഖ് നജ്മുദ്ദീൻ അള്ളാഹിലേക്ക് മുന്നിട്ടു. ഫസലബഹു ജമീയമാക്കാൻ മഹമിയൽ ഉലൂമി, അയാൾ നേടി സർവ്വവിദ്യകളും അള്ളാഹുലേക്ക് മുന്നിട്ട് അള്ളാഹിനോട് ഒരുവനൊക്കെ ഒന്ന് നീക്കണം. എന്നിട്ട് അയാളെ കുളിപ്പിച്ച് നന്നാക്കിയിട്ട് വേണം വയ്യിൽക്ക് കയറ്റണമെങ്കിൽ. അല്ലാതെ ഞാൻ എന്നുള്ളൊരു ഗമുണ്ടാവും ഉള്ളിൽ, ഞാൻ ആലിമാണ്, ഞാൻ മറ്റവനാണ്, ഞാൻ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഉണ്ടാവും, അതൊക്കെ പോയിട്ട് ഒന്നുമില്ലാത്തൊരു പാപ്പറായിട്ട് വേണം ഗുരുവിൻ്റെ മുന്നിൽ നിൽക്കാൻ. ഇന്ന് ഗുരു എന്നുള്ള സമുദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരണം ഇവർക്ക്, ശിഷ്യനിലേക്ക്. അതിന് ആദ്യപടി നോക്കിയതാ, ഇയാൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ സലബഹു ജമീയമാക്കാന മഹൂമിനെ ലുലൂമി, അയാളോടുകൂടെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുമായിട്ട് ഷെയ്ഖ് ഊരി നജ്മുദ്ദീനിൽ കൂറ ഊരിക്കളൻ. പരമ്മാ ഷാരബിദാലിക്ക്, ഇത് മൂപ്പരായിട്ട് അനുഭവിച്ചപ്പോൾ സാഹബി അവില സൗത്തി, അത്യുച്ചത്തിൽ ഇയാൾ നിലവിളിക്കാൻ തുടങ്ങി, ലാവുത്തീക്കു ലാവുത്തീക്കു, എനിക്ക് ഇത് ശരിയാവില്ല, ബയ്യ ശരിയാവില്ല ഹൽവത്തിൻ്റെ ഉള്ളിൽ. ഒക്കാല ലഹു, എന്നിട്ട് പിന്നെ ഇമാം റാസി ഷെയ്ഖിനോട് പറയുക, അയജമനി സിദ്ദിഖുക്ക്, നിങ്ങളെ സത്യസന്ധ തന്നെ അത്ഭുതപ്പെടുത്തി. എന്നുവെച്ചാൽ നിങ്ങൾ എന്നോട് ആദ്യം പറയണത് കഴിയൂല എന്ന്, എത്ര സത്യം നിങ്ങൾ പറഞ്ഞു, എനിക്ക് തീരെ കഴിയില്ലത്. അങ്ങനെ ഇത് ഓരോരുത്തർക്കും ഓരോന്നായിക്കൊണ്ടാകുക. ഇപ്പം ഇയാളെ ഉള്ളപ്പോൾ എളുപ്പം മുഴുവൻ അങ്ങ് തീരും. അങ്ങനെയാണ് ഈ പലതും ഉണ്ടാവില്ല ഈ വഴിയിൽ ഹക്കൽക്ക് എത്തുമ്പോൾ. എല്ലാട് പ്രത്യേകിച്ച് സാധുലീയത്തിലൊക്കെ ഉണ്ട്. സാധുലീയ ഷെയ്ഖിൻ്റെ വണ്ടിയില്ലേ, മൂപ്പര് മൂപ്പരെ ഗുരുവിൻ്റെ അടുക്കലേക്ക് കയറി ചെന്ന സംഭവം ഇനി കേട്ടോല് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തേക്ക്. എല്ലാവർക്കും എന്തൊരു പറയുന്ന നേരെ പോയി ഫലപ്പെടൂല. നെഫ്സ് മരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് വെള്ളത്തിൽ പോയി ചാടിച്ചാകുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവനാൻ്റെ ഇത് മുഴുവനായിട്ട് കളിയാന്ന. അങ്ങനെ ഒക്കാല ലഹു നജ്മുദ്ദീൻ കുബ്ര, അയാളോട് പറഞ്ഞു, യാ ഫഖ്റുദ്ദീൻ, ഫഖ്റുദ്ദീൻ റാസി, കൈഫ തത്ലുബു തരീഖത്ത് ഇല, നിങ്ങളെങ്ങനെ അള്ളാലേക്കുള്ള വഴിയും തേടി നടക്കുന്നത്? മഴ ഹുബിക്കല്ലി റിയാസത്തി അൽ അഖ്റാനി,
സമകാലീനരായ പണ്ഡിതന്മാരെ നേതാവാവാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടലോട് ഇങ്ങനെ ഇപ്പം നിലവിളിക്കേണ്ടി വന്നു. ഇപ്പം എന്താ, ഞാൻ ആരും അല്ലാണ്ടായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇന്ത്യയിലുള്ളക്കാട് ഊരലോടുകൂടെ ഞാൻ തീരെ സാധാരണ മനുഷ്യനായി, എല്ലാവരും സമന്മാരായി. അപ്പം ബഹു ബഹു മഹാ എന്ന് പറഞ്ഞിട്ടെടുക്കണം, അങ്ങനെ ഇപ്പം വന്ന് ഇതൊന്നും ഇല്ലാതെ പോവുകയാണ്. ഇങ്ങനെ നേതാവാവണമെന്ന് നേതൃത്വമോഹമുള്ള നിങ്ങളെങ്ങനെ അള്ളാലേക്കുള്ള വഴി തേടുന്നത് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് നജീമുദ്ദീൻ കുബ്ര പറഞ്ഞ സംഭവം നമ്മളിൽ പലർക്കും ഉണ്ടാവും. ഞാൻ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പലേതും ഇങ്ങനെ ഇതൊന്നും ഉള്ളതോടുകൂടെ ഒരു കാലടി അള്ളാലേക്ക് മുന്നോട്ട് പോകില്ല. അപ്പോൾ തക്കബ്ബുരിക്ക് ആരെയും അവരെ മേൽ നിങ്ങൾ അഹങ്കരിക്കലോടുകൂടെ ഒമാദ ആലേക്ക് അങ്ങക്ക് അന്തപ്പൂന അബ്ദല്ലില്ലാഹി അസബ് അങ്ങക്ക് അള്ളാൻ്റെ ഒരു ദാസനായിക്കൂടെ. ഇവലെ നേതാവാകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അബ്ദു ദുന്യാന്നാ ഇത് ഒല്ലെല്ലാരെയും കൂടെ അടിമയാകുക, ദുന്യാവിൽ സ്ഥാനത്തിൻ്റെ അടിമ അല്ലെങ്കിൽ മാനത്തിൻ്റെ അടിമ അല്ലെ അഭിമാനത്തിൻ്റെ അടിമ അല്ലെ സമ്പത്തിൻ്റെ അടിമ അങ്ങനെ ഒന്നിൻ്റെ അടിമയാകുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നേതൃത്വ സ്ഥാനത്തിൻ്റെ അത് പോയിക്കൂടാ. ഞാനിപ്പോൾ റയീസുൽ മുഹഖിഖീനാണ് അല്ലെങ്കിൽ സയ്യിദുൽ മുഹസിരീനാണ് ഇങ്ങനത്തെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ട്, ആ പട്ടം പോയി പോകരുത്. അതാ പള്ളി ഇത് ഊരിയപ്പോൾ അതാ നഷ്ടപ്പെടുക. നിങ്ങൾ അള്ളാഹാനെ തേടുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹാൻ്റെ അവിടെ അടിമയ്ക്കൂടെ മറ്റൊക്കെ ഒന്ന് ഒഴിച്ച് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു ആരോട്, ഫഖ്റുദ്ദീൻ റാസിയോട്, ആര്, ഷെയ്ഖ് നജീമുദ്ദീൻ കുബ്ര റളിയല്ലാഹു ലാ റുക്കൂന ലക്ക ഇലാ ഗൈരി, വേറെ ഒന്നിലേക്ക് ഒരു ആകർഷണം ഇല്ലാതെ രീതി നിങ്ങൾക്ക് അങ്ങനെ നിന്നൂടെ. വലാ ദഅവ എന്തൊക്കെ ഒരു അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ ഞാൻ അങ്ങനത്തവനാണ് ഞാൻ അങ്ങനത്തവനാണ് എന്നൊന്നും പറയാതെ എന്ന് അങ്ങനത്തെ ഉള്ളിലില്ലാതെ ഈ മുൽക്ക് ചെയ്യൻ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉടമാവകാശം ഇൻ്റെ ഇൻ്റെയിലുണ്ട് അല്ലെ ഞാൻ ഇന്നതുള്ള ആളാണ് അങ്ങനത്തെ ഒരു അവകാശവാദവും ഇല്ലാതെ ഞാൻ പച്ചൊരടിമ അടിമൻ്റെയിലൊന്നും ഉണ്ടാവില്ല ഉടമൻ്റെയിലാണുള്ളത്. അടിമക്ക് ആര് തരണം, ഉടമ തരണം. ഇവൻ്റെയിലൊന്നുമില്ല, ഞാനൊരു അടിമനെ അവിടുന്ന് എന്താ ഉടമ കൽപ്പിക്കുന്നത് അതുപോലെ. ആ രീതിയിൽ എനിക്കൊന്ന് അള്ളാഹാൻ്റെ തേടി കൂടെ എന്ന് ചോദിച്ചു ആരോട്, ഫഖ്റുദ്ദീൻ റാസിയോട്, ഷെയ്ഖ് നജീമുദ്ദീൻ കുബ്ര റളിയല്ലാഹു ഫബക്ക ഷെയ്ഖ് ഫഖ്റുദ്ദീൻ, ഫഖ്റുദ്ദീൻ റാസി പൊട്ടിക്കരിഞ്ഞു. കാര്യം മനസ്സിലായി, വക്കാല കഥ ഹസീർണ ഞമ്മൾ നഷ്ടത്തിലായി, ഒഫാദ കൈറിനെ ഞങ്ങളല്ലാത്തവരൊക്കെ വിജയിക്കുകയും ചെയ്തു, ഞങ്ങൾ പോലത്തെ ഇപ്പം എങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനാണോ അങ്ങനാണോ എന്ന് ആയിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മൂപ്പർക്ക് സത്യം തിരിഞ്ഞൊരു തൗഫിയക്ക്, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു. ഒഫാസ കൈറുന ഞങ്ങളല്ലാത്ത ഞങ്ങൾക്ക് ഈ ഗമ വിടാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. ഇതില്ലാത്തവരും എന്ത് ചെയ്ത് വിജയിക്കുകയും ചെയ്തു എന്നാരും ഫഖ്റുദ്ദീൻ റാസി, ഷെയ്ഖ് നജീമുദ്ദീൻ കുബ്ര തങ്ങളടുക്കിൽ വെച്ച് പറഞ്ഞു. ഫക്കാലലേയു ഷെയ്ഖു, നജീമുദ്ദീൻ അങ്ങോട്ട് പറഞ്ഞു, കത് സിർത്ത നീ മാരിഫിന, നീ നമ്മളെ പരിചയക്കാരനാ, ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ ഞാൻ കേട്ടറിഞ്ഞിരുന്നു. ഒക്കുന്നാൻ അവധു നമ്മൾ താല്പര്യപ്പെട്ടിരുന്നു, അന്തക്കൂനം പിന്നെ അസ്യാബിന് ഇനി നമ്മളെ അനുയായി കിട്ടിയാൽ നന്നായി വെച്ചാൽ നമ്മൾക്കും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മളിൽ കൂടി ഇനി ദൈവത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ അള്ളാഹിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്തൊരു താല്പര്യം എനിക്കുണ്ടായി ഇനി വന്നപ്പോൾ. പക്ഷേ പല യുക്കത്ത് താരിക്ക എൻ്റെ വൈകി കണക്കാക്കപ്പെട്ടിയില്ല, കാരണം ഇനി ആവൂലെന്ന് അറിഞ്ഞ് പുറത്തിറങ്ങി. അതുകൊണ്ട് ഇത് ബിബിലാബി ഇതായി ഇനി നാട്ടിൽ തന്നെ പോയിക്കോ സലാം എന്ന് പറഞ്ഞു. ഇത് ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു അല്ല ജീവിതത്തിൽ മർലിയ എന്നുള്ള കിതാബിൽ ഈ സംഭവം പറഞ്ഞിട്ടുക. അപ്പോൾ ഇസ്ഖാത്തുൽ മൻസില, സ്ഥാനങ്ങളൊക്കെ കളയുക എന്നുള്ളത് ഇന്ദനാസി ജനങ്ങളടുക്കൽ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം ഉണ്ടാവും. ഇമാം നമ്മളിന്ന് പറയേണ്ട ഒരാളാണ് ആര്, ഇമാം ഹസാനി. അതുകൂടി ഞാൻ ഇന്ന് വിളിച്ച് പറയാം, പലപ്പോഴും പറഞ്ഞതാ ഇനി പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ചിലപ്പോൾ അന്നില്ലാത്ത ഒരാളെന്നുണ്ടല്ലോ ഒരാൾക്ക് ഫലപ്പെട്ടെങ്കിൽ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് പറഞ്ഞു. ഇസ്ഖാത്തുൽ മൻസിലത്തി ഇന്ദനാസി ജനങ്ങളടുക്കലുള്ള സ്ഥാനങ്ങൾ കളയാം, മീം ളറൂറിയാത്തി സാലിക്കി ഹാദിയത് തരീഖ, ആത്മീയ സരണിയിൽ പ്രവേശിക്കുന്നവന് ളറൂറത്തൻ നിർബന്ധമായ കാര്യത്തിൽപ്പെട്ടാണ് ജനങ്ങളിലുള്ള സ്ഥാനങ്ങൾ അവിടെ നീക്കണം എന്നുള്ളത്. ഒരാൾ സദറായിക്കും, മറ്റേ ആൾ ഇമാമായിക്കും, ബം ഖത്തീബായിക്കും, മറ്റവന് അങ്ങനെ ഓരോരുത്തർക്കും അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ഉണ്ടാവും. അതോടുകൂടെ മെറ്റാൻ്റെ മുമ്പ് കീപ്പെടാൻ കഴിയൂല, കീപ്പെടാത്ത കാലത്തോളം മേലോട്ട് ഒലിക്കൂലല്ലോ, താഴോട്ടല്ലേ ഒലിക്കുള്ളൂ. അങ്ങനല്ലേ ഒഴികൾ താഴോട്ടല്ലേ ഉണ്ടാവുള്ളൂ, മേലോട്ട് ഒലിക്കൂലല്ലോ. അത് പെടും തകർന്നിട്ടണ്ടേ. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, നമ്മൾ 30 വാല്യങ്ങളൊക്കെ തഫ്സീർ ചെയ്ത ഇമാം റാദി, ഉപരി തഫ്സീറിലും അതുപോലെയുള്ള എല്ലാ ഇലമുകളിലും പിന്നെ ചികിത്സാ ശാസ്ത്രം പല ശാസ്ത്രങ്ങളിലും ഉപരി ഉന്നതനാണ്, വലിയ കഴിവുള്ള ആളുമാണ്. അപ്പം മൂപ്പർക്ക് കത്ത് ചെയ്താൽ ഗുണ ഇതാപ്പം പറയണ്ടേ. ഇപ്പോൾ വേൻ പറയും മൂപ്പർ വശീകരിക്കാൻ നോക്കുകയാണ്, ആളെ ആട്ടാക്കാൻ നോക്കുകയെന്ന് പറയും. നോക്കിയാണ് ഇയാളെ രക്ഷപ്പെടുത്താനാണ് ആര് നോക്കുന്നത്, ഇബ്നു അറബി നോക്കുന്നത്. ഇബ്നു അറബി റളിയല്ലാഹു ആദ്യം തുടങ്ങുക, അമ്മാ ബഅദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ അങ്ങനെ വായിക്കുന്ന കത്തിൻ്റെ രൂപം മൂപ്പർ എഴുതിയെത്താ, ഇന്നാൻ അഹമ്മദ് ഇലൈക്ക് അല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാഹു, നമ്മൾ എന്നിലേക്ക് സൂചിക്കുന്നു അള്ളാഹിനെ പറ്റി, ലാ ഇലാഹ ഇല്ലാഹു. വഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിട്ട് ഞാൻ ഈ കത്ത് എഴുതാനുള്ള കാരണം മുപ്പോൾ മുഖവരയിൽ എഴുതുകയാണ്, ഇതാ അഹദുക്കും മഹാവും
നിങ്ങളിൽപ്പെട്ട ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫയോയിലും മുഹിയാവും, എനിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് അയാളെ അറിയിക്കണമെന്നാ. ഒരാളെ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ള സ്നേഹം മറ്റൊരാൾ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫഖ്റുദ്ദീൻ രാജനോട് പറയാം, എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാനെത്തിയതുപോലെ ഇനി എത്തലാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇപ്പം നടക്കണ ആ കാര്യമായിട്ട് നടന്നാൽ എൻ്റെ ആഗ്രഹം രക്ഷപ്പെടില്ല എന്നറിയാം. എന്നിട്ടാണ് ഞാൻ ചെയ്ത് കത്ത് എഴുതുന്നത് തുടക്കം ചുരുക്കം. പറയാണ്ട് എഴുതേണ്ട മൊത്തം വായിക്കാനാവില്ല, അപ്പം കുറഞ്ഞ് വായിക്കുക. അന്ന ഹുസ്നൽ ലത്തീഫത്തി അൽ ഇൻസാനിയ, മനുഷ്യന് മറ്റുള്ളവരെക്കാൾ ഒരു പ്രത്യേകത ഉണ്ട്. ആ മനുഷ്യൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത് ബിമാ തഹ്മിൽ ഹോമിയൽ മഹാരിഫിൽ ഇലാഹിയ, അള്ളാഹു താലാനെ കുറിച്ചുള്ള ജ്ഞാനവും അറിവും ഉണ്ടാണോ, അതാണ് മനുഷ്യന് മറ്റുള്ളവരെക്കാളുള്ള പ്രത്യേകത. ഓ കുബിഹിയ, മനുഷ്യൻ കേടുവന്നു പോകും വിളിദ്ധ്യതാരിക, ആ വിവരം ഇല്ലെങ്കിൽ എന്ത് ചെയ്തു മനുഷ്യൻ വളരെ മോശപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് വയമ്പകയിൽ ലാലില്യമ്മത്തി, ഒരു ഉന്നത മനക്കരുത്തുള്ളവനാണെങ്കിൽ അല്ലാ എത്ത ഉമ്ര ഓൻ്റെ വയസ്സ് കളയരുത്. ഫിൽ മൊഴിതാത്തി, ഇവിടെ ഈ സൃഷ്ടി ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുമായിട്ട് മുഴുകി, ഓ തഫാസീലിയ അതിൻ്റെ ഓരോ വിശദീകരണങ്ങളിൽ മുഴുകിയാലും വയഫൂത്ത് ഹല്ലു ഹോമിൻ റബ്ബിഹി, റബ്ബിൻ്റെ ഒക്കെ ഇവന് കിട്ടേണ്ടതായ അറിവ് ഇവനെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതുമായിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലായിരിക്കും എൻ്റെ അന്ത്യം വരേണ്ടത്. അങ്ങനെ വരാം. അതുകൊണ്ട് അല്ലായക്കൂന മുഅല്ലിമുഹൂവ ഷാഹിദുഹൂ മുഅന്നസൻ, അങ്ങനത്തെ ഒരു ഉന്നതായ മനുഷ്യനാകുമ്പോൾ ഓൻ്റെ അധ്യാപകൻ ആരാവരുത് മുഅന്നസൻ പെണ്ണായി പോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെണ്ണാവരുത് എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളല്ലാത്ത എല്ലാ വസ്തുക്കളും ഒരർത്ഥത്തിന് ചെയ്ത് താന്നതാ, അള്ളാഹുവാണ് എന്ത് ചെയ്ത് ഉയർന്നത്. അതുകൊണ്ട് ഫർഫയിൽ ഇമ്മത്ത, നീ ശ്രദ്ധിക്കണം, അല്ലാത്ത ഉഹദ ഇൽമൻ, നീ ഒരു അറിവും പഠിക്കരുത്, ഇല്ലാമീൻ അള്ളാഹി തല അള്ളാഹുവിൽ നിന്ന് പഠിക്കുക, എൻ്റെ ഉസ്താദിനെ അള്ളാഹാക്കി മാറ്റണം. അതെങ്ങനെ കഴിയാന്ന് അതിനുള്ള പണിയുണ്ട്, ഞാൻ പഠിപ്പിച്ച രണ്ടിയുടെ പണി അതിലാർ പറയും ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാം, അള്ളാഹ് അറിയേ അള്ളാഹിൻ്റെ കേൾക്കാൻ കഴിയുക, അള്ളാഹ് പഠിപ്പി അങ്ങനെ പഠിപ്പിച്ചിരു. അപ്പോൾ ഇതെല്ലാം യഹുദൂന ഇല്ല അനില്ല, അപ്പം എനിക്ക് അള്ളാഹിൻ്റെ ഭാഗത്ത് നേരിട്ട് പഠിക്കാം. വമാ ഫാസ അഹലുല്ലാഹി, അള്ളാഹിൻ്റെ അഹലുകാരും വിജയിച്ചിട്ടില്ല, ഇല്ലാ ബിൽ വസൂലി ഇല അനില്ലക്ക്, ഇനി അള്ളാഹുവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിലേക്ക് എത്തിയിട്ടല്ലാതെ ഒരാളും വിജയിച്ചിട്ടില്ല. എന്നിട്ട് എന്നെ പറയാം, വലക്കത് അഹബർണി മൻ അതിക്കു ബിഹിമിൻ യഹുവാനിക്ക, എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ എന്നോട് പറഞ്ഞു. എന്ത് ഒമ്മല്ലക്ക ഫീക്ക നെയ്യത്തിൻ അസരത്തും ജമീല, അയാളെ പറ്റി എനിക്ക് നല്ല കരുത്തുള്ള അങ്ങനത്തെ ഒരാളാണ് എന്നോട് പറഞ്ഞത് വെച്ചാൽ, എന്നെപ്പറ്റി ഒരു ദുഷ്ടത ഉള്ള ആളല്ല, എന്നെപ്പറ്റി നല്ല ചിന്ത, എനിക്ക് അയാളെ പറ്റി നന്മുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാൾ എന്നോട് പറഞ്ഞു. മൂപ്പര് ഒരിക്കൽ അന്നൂറാക്കെ കണ്ടു, ഒക്കത് ബക്കയത്ത് ചെയ്യും, ഇനി ഒരു ദിവസം ഇങ്ങനെ കരീന് ആ ഇമാം റാസി. അപ്പോൾ ഫസാലക്ക ഹുവ റബിയല്ലാ ജല്ലിയിലും പറയണേ ശ്രദ്ധിക്കണം, മൂപ്പൽപ്പുറ റബിയല്ലാണ് ചെല്ലണ്ടാന്നല്ല. അപ്പൊ സാരക്ക ഹുവ, ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ആ റീമാൻ റാജിനോട് ചോദിച്ചു, ഒമൻ നഹല്ല ആടുള്ളവർ എന്തിനപ്പം നിങ്ങൾക്ക് അരിയണത്. അപ്പൊ ഇനി പറഞ്ഞു മസലത്തിൻ്റെ ഈ തകത്തു ആ മുന്ത് സലാ, ഞാൻ 30 കൊല്ല ഈ ഒരു നെഹുവിൻ്റെ മസല പിക്കു ഒന്നല്ല നെഹുവിന്, ഞാൻ മുത്തതാക്കിന് സുഖം നേട്ടം ഒരു ഉദാഹരണം പറയാ, ഞാൻ അങ്ങനെയും മനസ്സിലാക്കി 30 കൊല്ലം കഴിഞ്ഞാൽ അപ്പം അത് അബദ്ധമാണെന്ന് തിരിഞ്ഞു. തബയ്യനല്ലേ ഈ വിസായത്ത് ഇപ്പം വെളിപ്പെട്ടു, ഇതലീലില്ലാഹലി അന്നല്ലമ്രാലാഹി ഖലാഫിമാക്കാനെ ഇന്തി, ഇത്രയും കാലം ഞാൻ വിചാരിച്ച് ചെയ്യുന്ന ഇത് അത് അബദ്ധമായിരുന്നു എന്ന്. അതിന് കരിയാണ്, അപ്പോൾ ഈ അക്കീതയൊന്നും അല്ല, എന്തോ നഹവിലറ്റുള്ളൊരു മസലാണ്, ഇത് കാനാന്ന് പറഞ്ഞൊരു കാന ഫീലാണോ ഇസ്മാണോ അർഫാണോ അങ്ങനെ ഒരു കഥ ഉണ്ട് മൂപ്പരോട് ചോദിച്ചു. ഏതാട്ടെ അതൊന്നിപ്പോൾ മുൻകരണക്കീറും ചോദിക്കുന്നതല്ല, മൂപ്പർ അതിലിങ്ങോട്ട് മുഴുകി അതിലൊരു വിശ്വാസത്തിൽ ഇങ്ങനെ നിന്നത്. ഇത്രയും വിദഗ്ധനായ ഒരാൾ ഞാൻ 30 കൊല്ലത്തോളം ഞാനിങ്ങനെ ഒരു വ്യാകരണത്തിലുള്ള അബദ്ധത്ത് പൊട്ടുപോയല്ലോ എന്ന് ഓർത്ത് വിട്ടിട്ട് ഞാൻ എൻ്റെ അവസ്ഥ ഓർത്ത് ഇങ്ങനെ കരഞ്ഞതാണ്. അങ്ങനെ ഇബിനാർബി ആണ് അങ്ങനെയാണ് നിങ്ങൾ കരഞ്ഞതെന്ന് എനിക്ക് കിട്ടി. ഞാൻ പറയുന്നു വലാല്ലതിലാഹായത് ചിലപ്പോൾ ഇനി എനിക്കിപ്പം സത്യമാണ് തിരിഞ്ഞില്ലേ, അതും ചിലപ്പോൾ അങ്ങനെ കുറച്ചുകൂടി കൊല്ലം കഴിയുമ്പോൾ അതെല്ലാം ശരിയെന്ന് വന്നാലോ. അവ ഇനി ഇവിടുന്ന് പഠിക്കല്ലേ, പഠിപ്പുകളോട് പഠിക്കണേ അള്ളാഹ് പറഞ്ഞതെന്നല്ലോ. അള്ളാഹു തആല പറഞ്ഞു റാസി ഇങ്ങനാണ് അങ്ങ് പറഞ്ഞു തന്നിട്ടൊന്നുമില്ലല്ലോ, അതും അങ്ങനെ വന്നേക്കാം. എന്നാൽ ഒമിനൽ മഹാലി അരൽ ആരഫിബും അർത്ഥപത്തിലക്കിരി, ബുദ്ധിയിലൂടെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്ന ഇങ്ങനൊക്കെ വരാം. അതേസമയത്ത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഒരാൾ ഇരുമ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെന്താ അള്ളാഹു തആലാന്റെ റസൂല് നിയമിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, ചെയ്യേണ്ടത് ചെയ്യുക, ശരീരത്തിലൂടെ തന്നെ
അങ്ങനെയൊക്കെ ചെയ്ത് ശുദ്ധിയാക്കി കഴിഞ്ഞാൽ വല്ലംനാഹും ഇല്ലതുന്നാ ഇൽമ എന്നുള്ള പറഞ്ഞത് നമ്മൾ നേരിട്ട് ഇൽമ കൊടുത്ത ആളാണ്, അവിടെ പോയി പഠിക്കണമെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്, ഖിദർ നബി അലൈഹി ഇസ്ലാം. അപ്പൊ നേരിട്ട് അള്ളാഹു തആല എന്ത് ചെയ്യും, ഇൽമ കൊടുക്കും, ആ അങ്ങനെ എനിക്കും തരും. അങ്ങനെ പഠിച്ചാൽ പിന്നെ എനിക്ക് സംശയിക്കാനില്ല. ഇനി ഇന്തത്തക്കുള്ളായ ജി അല്ലക്കും ഫുർഖാന, നിങ്ങൾ അള്ളാഹു തആലനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് തെയ്യും ഫുർഖാൻ നൽകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യാസത്യങ്ങൾ വിവേചിക്കുന്ന അറിവ് നിങ്ങൾക്ക് അള്ളാഹ് നേരിട്ട് തരുന്ന അതിന് തക്ക പോവാം. അതിൽ പെട്ടതാണ് ഇതിന് മുമ്പ് പറയുകയാണ്, വൈലൈ യുസീറു സാഹിബിന, ഞാൻ ആ പറഞ്ഞതിലേക്ക് സൂചിപ്പിക്കുന്നു നമ്മളെ വയ്യിൽപ്പെട്ട ഒരാള്, ഇത് അബൂയസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, അഹത്തും ഇൽമക്കും ബനി റുസൂമി, നിങ്ങളെങ്ങളെ ഇൽമ പഠിച്ചത്, നിങ്ങൾ ഉസ്താദന്മാരൊക്കെ മരിച്ചു, കാരണം മയ്യത്ത് തന്നെ മയ്യത്ത്, നിങ്ങൾ ഉസ്താദ് അന്നാൾ നിന്നു മരിച്ചു, അതിൻ്റെ അപ്പുറത്തുള്ള ഉസ്താദ് മരിച്ചു, എൻ്റെ ഉസ്താദ് മരിച്ചില്ല, കാരണം എൻ്റെ ഉസ്താദ് ഈ ഹയ്യുല്ലായ്മു, ഒരു കാലത്ത് മരിക്കാത്ത അള്ളാഹുവാണ് എൻ്റെ ഗുരു, ഞാൻ അള്ളാഹുവിൽ നിന്നാണ് സ്വീകരിച്ച്, ഉപരി മരിച്ചിട്ടുമില്ല മരിക്കുകയില്ല എന്ന് പറഞ്ഞു. അന്നേരം അവസാനം പിന്നെ പറയാണ്, വയമ്പകയിലിൽ ആക്കിലി, എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അല്ലായത്തിലുപമിനെല്ലിൽമി, ഇൽമിൽ നിന്ന് നീ പഠിക്കരുത്, ഇല്ലാമായി ഹുക്കുമിൽ ഫീദാത്ത്, എൻ്റെ ദാത്തിനെ പൂർണ്ണമാക്കി എടുക്കുന്നത് അള്ളാഹിൻ്റെ ആദരത്തിലേക്ക്. അപ്പൊ എന്തെങ്കിലും ഐസന്തക്കാല ഇനി കബറിലേക്ക് പോകണേരാ, എൻ്റെ കൂടെ കബറിലേക്കും പോരുന്നു, അങ്ങനത്തെ അന്നത്തെ കൊണ്ടേ ഒരാൾ ജോലിയാവോ ബുദ്ധി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചെയ്യുന്ന ആവശ്യത്തിന് പറ്റൂ, അതിലധികം അതിനോട്ട് ഇപ്പം തന്നെ മുഖത്താക്കി റഫ് എന്ന് പഠിക്കൽ ആവശ്യമാണ്, എന്നാലല്ലേ ഇപ്പോൾ ഖുർആൻ തെറ്റില്ലാതെ വായിക്കാൻ കഴിയുള്ളൂ, അല്ലെ ഹദീസ് അതിന് വേണം. പക്ഷേ അതൊരു അതൊരു 10 28 കിതാബൊക്കെ എന്ത് ചെയ്ത് മുഖത്താക്കി റഫ് മുഖത്താക്കി റഫ് എന്ന് പറഞ്ഞിക്കൊണ്ടെങ്കിൽ അധികം കൂലിയൊന്നും കിട്ടൂല, ഒന്നിന് 10 അസനത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വരാനും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ കബറിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ പോരുന്നതും നിനക്ക് പൂർണ്ണത നൽകുന്നതുമായിട്ട് നീ ജോലിയാവും. വലിയ ശതാരിക്ക് അങ്ങനത്തെ ഏതാ ഉള്ളത്, ഇല്ല ഇൽമുബില്ല, അള്ളാഹനെ അറിയാന്ന് പറഞ്ഞാൽ അതാ, അത് ഇനി അങ്ങോട്ട് എത്തി അത് ആദ്യം തന്നെ ചോദ്യം അങ്ങനെ മാൻ റബ്ബുക്കാതാ, ഇതാ ചോദിക്ക, അത് ഇവിടെ പഠിച്ചു വെച്ചാൽ എഴുതി വെച്ചാലൊന്നും ഉണ്ടാവില്ല, അത് പേപ്പർ ചെല്ലിച്ചിട്ടും കാര്യമില്ല, ചെല്ലി തന്നാലും ഉണ്ടാക്കിയുള്ളൊന്നുമില്ല, ഇനി ചെല്ലി കൊടുത്ത് കിട്ടുകയും ചെയ്യും മറ്റേ ആളാണെങ്കിൽ, അങ്ങനത്തെ വേണോ? പൈന ഇൽമൊക്കെ വിത്തിബി, ഇനിയിപ്പം ചികിത്സാ ശാസ്ത്രമായിട്ട് ആവശ്യത്തിനാവും വേണോ, അതിലപ്പുറം ഇനി അത് ജോലിയാല് ഇന്നമാതാജുലൈഫി ആലമിൽ അസ്കാമി, ഇനി പഠിക്കുന്ന മഷറയിൽ നിന്ന് ആടെ ആർക്കും സോക്കേടൊന്നുമില്ല, ആടെ നേഴ്സിങ്ങോ MBBS ഒന്നുമില്ല, അതിലാവശ്യമില്ല, ആടെ ആടെ ഒരു കുട്ടർക്ക് രോഗം തന്നെ അതിന് ചികിത്സ അല്ല, മറ്റുകൾക്ക് സുഖം തന്നെ ആടെയും ചികിത്സ അല്ല. അപ്പം പിന്നെ ആടക്ക് ഇനി ഇത് പഠിച്ചു വെച്ചത് കൊണ്ട് ഇനി എന്താ വാസത് MBBSഓ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, ഫലം കിട്ടൂല, അതുകൊണ്ട് ആവശ്യത്തിന് പഠിക്കേണ്ടതെന്നും പറയുന്നില്ല. വൈദന്തക്കാലത്തെ ഇല ആലമി മാഫിഹി മർദുൻ, രോഗമില്ലാത്ത രാജ്യത്തേക്ക് ഇനി പറഞ്ഞ എത്രയോ ഗ്രന്ഥമൊക്കെ ഉണ്ടാക്കി ആടെ ചെന്നാൽ മന്തുതാവി വിതാരിക്കല്ലേ, ഇപ്പം അടിച്ചത് കൊണ്ട് ഇനി ആരെ ചികിത്സിക്കുക, ആടാരെ രോഗികൾ വേണ്ടേ? ഇപ്പല്ലാക്കിൽ ലായസാമിന്നു യക്കൂനു ലഹു ഖബറുഹു, ഓൻ എന്ത് ചെയ്യരുത്, ഓൻ അതിലൊക്കെ അത്യാവശ്യം കൊണ്ടേ ജോലിയെ വാറുള്ളത് ഓനെ പൂർണ്ണമാക്കുന്നതും നാളത്തെ ആ ലോകത്ത് ഓന് ഫലപ്പെടുന്നതായിക്കണം. അതുപോലെ ഇപ്പം ഫറായിൽ ആവശ്യമാണ്, ഹലാലി ആറാമ മനസ്സിലാക്കി അതിൻ്റെ വിധപ്രകാരം കൊടുക്കുകയും ചെയ്യാൻ, അതിന് നാട്ടിൽ ആരെങ്കിലും ഒരാളുണ്ടായത് പറന്ന് കിഫയാണ്, അത് കുറേ അധികം പഠിച്ചെന്നുകൊണ്ട് എല്ലാവർക്കും കാര്യം കിട്ടില്ല, കാരണം ആടെ ഇനി ഓരിയക്കാനൊന്നുമില്ല, ആണ്ട പോയതി മണ്ണിന് മറ്റേ 3-1 ഇവിടെ 6-1 അങ്ങനെ ഉടുക്കൂലാട, ആടെ ജസാമ്പിമാക്കാനും അമ്പലൂർന്ന അങ്ങനാണ്. ഇത് ഇമാം റാസി റളിയല്ലാഹു എനിക്ക് ഇബ്നുൽ അറബി റളിയല്ലാഹു കത്ത് എഴുതി, മൂപ്പർക്ക് ആ കത്ത് ഫലിച്ചു, മൂപ്പര് അവസാനം ഞാൻ ചുരുക്കുക ആ വിഷയം നിർത്തുക, അങ്ങനെ മൂപ്പര് അവസാനം എന്ത് ചെയ്തു, ഇബ്നു അർബിയെ പറ്റിൻ്റെ ചരിത്രം പഠിച്ചാൽ ചിലർക്ക് ഗാഫറാന്ന് അറിയും, ചിലർക്ക് കുത്തുബാന്ന് അറിയും, അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലാണ്, ഏതാട്ടെ മൂപ്പരെ കഥ നമ്മളിങ്ങനെ പറയാം. അങ്ങനെ മൂപ്പര് വന്നു, ഇബ്നു അറബി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, മൂപ്പര് ഒരു മുർഷിദായി സ്വീകരിച്ചു ഒക്കെ, അങ്ങനെ എല്ലാം മൂപ്പരെ മുമ്പ് സമർപ്പിച്ചു. ഇത്രയും വലിയൊരു അതിബുദ്ധിമാനും പണ്ഡിതനും ആകുമ്പോൾ അങ്ങനെ ഒന്ന് പാക്കാട്ട് വാങ്ങിക്കൊള്ളൊന്നില്ല, കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞ പോലെ മൂപ്പര ഇങ്ങോട്ട് നിർത്തണം, അങ്ങനെ നിർത്തിയാൽ വന്നാൽ ഉണ്ടാവില്ല, മൂപ്പര മുമ്പിലെല്ലാം വെച്ച് കീഴടങ്ങി. ആര്? ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. മുമ്പ് കാലങ്ങൾ കഴിഞ്ഞു, ഇബ്നു അറബി റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ഡമാസ്കസിലാണ്, കാസിയും പർവ്വതത്തിൻ്റെ താഴ്വര. അപ്പോൾ ഡമാസ്കസിൽ വെച്ചുകൊണ്ട് മൂപ്പർ നിസ്കരിക്കുന്ന സമയത്ത് ഒരിക്കലും മൂപ്പർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്ത് തട്ടിയുന്നുണ്ട്, ഒരാളെങ്ങനെ തട്ടി മാറ്റുന്നത് പോലെ നിസ്കാരത്തിൻ്റെ ചെയ്ത് തട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ എന്തേ ഇപ്പോൾ കാലോട് ചെയ്ത്, നിസ്കാരത്ത് കാലം എനിക്കാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ വാത്തിലോ. അപ്പോൾ പറഞ്ഞു, ഇമാം റാജി കിടക്കുന്നത് ഇന്നത്തെ അഫ്ഗാനിലുള്ള പിന്നെ ഹൈറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്യുന്നത് ഇമാം റാജി എൻ്റെ ശിഷ്യൻ.
ഓ മരിക്കാനായപ്പോൾ ഇബിലീസ് വന്നു. അല്ല ഒരുവനാന്നുള്ള ഞാൻ എൻ്റെ അടുക്കൽ എന്താ തെളിവ് എന്ന് ചോദിച്ചു. മുമ്പ് നല്ല സംവാദക്കാരനും മുഖാമുഖക്കാരനൊക്കെ അതിന് ക്രിസ്ത്യന്മാരോടും ജൂതന്മാരോടൊക്കെ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ ആയിരം ദലീൽ പറയാൻ കഴിവുള്ള ആളാണ്. അത് മുപ്പരെ തഫ്സീർ നോക്കിയാൽ കാണാം. ഒരായത്തിന് മുപ്പർ പറയുന്ന തഫ്സീറുകൾ അത്രയും കാണാം. ഇവരെ കഴിവാണത്. ഇബിലീസ് വന്ന് കൈപാട് ഉപയോഗിച്ച് നോക്കണേ മുപ്പർ അവസാനം വീണു. ഇബിലീസിന് മുമ്പിൽ ഞരങ്ങി. ലാസ്റ്റ് മുപ്പർ പേക്കുന്ന ആര് കാണുകയാണ്? ഇബിൻ അറബി റളിയല്ലാഹു അൻഹു സിറിയയിൽ വെച്ചുകൊണ്ട് കാണുകയാണ്. അഫ്ഗാനിലുള്ളതായ ആരെ? ഇമാം റാസിനെ. അപ്പോൾ ഇബിലീസിനെ തട്ടിയ ഞാൻ കാലുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് മറ്റാൾ നിസ്കരിക്കാഞ്ഞിട്ടും ഇരുമ്പില്ലാഞ്ഞിട്ടും ഒന്നുമല്ല. ഈ രീതിയിൽ നമ്മളെ അമലിനെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കുകയും പിന്നെ ശുദ്ധീകരിക്കുകയൊക്കെ വേണം. അതിന് ഈ ആദ്യ ബന്ധങ്ങൾ ഇപ്പോൾ സലാത്ത് വേണം, വിക്ര വേണം, ഈ ആദ്യ ബന്ധങ്ങളൊക്കെ വേണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതായ ഗുണങ്ങളുണ്ടാവും. ആ രംഗം ആർക്കൊരു ബേജാറുള്ള കാര്യമാണ്. അഹമ്മദ് ബിൻ ഹംബൽ മരിക്കാൻ കിടന്ന സംഭവം കാണാം. ഒരു മരിക്കാനായി സംഭവത്ത് സ്വന്തം മകനെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പാപ്പക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുത്തു. ഇവരില്ലാ എന്ന് പറഞ്ഞു സക്രാത്തിൻ്റെ സമയത്ത്. അതിൽ മോനെ വലിയ വിഷമായി. ഇത്രയും ഉന്നതനായ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ലാ എന്ന് പറയുമ്പോൾ ഞാൻ ചൊല്ലൂല എന്നല്ല അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പ്രയാസമായി. പിന്നെ അഹമ്മദ് ബിൻ ഹംബലിന് സക്രാത്തൊക്കെ തെളിഞ്ഞു. തെളിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഞാൻ നിങ്ങൾ ഈ സക്രാത്തിൻ്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാന്ന് തന്നെ. അത് ഞാൻ മോനെ എന്നോടല്ല, നേരെ ഇങ്ങനെ ഭാഗത്ത് ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസ് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മതെ ഇത്ര കാലേ ഞാൻ എന്നെ പറ്റിക്കാൻ നോക്കണം, ഇതുവരെ എനിക്ക് എന്നെ പറ്റിക്കാൻ കഴിഞ്ഞാൽ അവസാനം ഇപ്പം ഇനി ഇന്ന പറ്റിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇബ്ലീസിന് അങ്ങനെ ഒരു പണിയുണ്ട്. അങ്ങനെ ഇബ്ലീസ് ഒരു ഭാഗത്തോട് കയറിയിട്ട് ചിലപ്പോൾ ഒന്നില്ലേ മറ്റേ ഭാഗത്തോട് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് വേപ്പിക്കാൻ നോക്കിയിട്ട് മൂപ്പർ കിട്ടില്ല. പിന്നെ ചില ആൾക്കാരും കൂടി വലുതാക്കി നോക്കിയിട്ട് വേപ്പിയിട്ടുണ്ട്. അങ്ങനെ ഇനി വല്ലാത്ത ആളാണ് ഞാൻ വരെ എന്നെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് കഴിയില്ല. അപ്പോൾ ചില വലുത് ചെയ്യും, ഞാൻ തരക്കേടില്ല എന്നിങ്ങനെ തോന്നി കിട്ടിയ ആൾ പൊട്ടിക്കിട്ടു. അങ്ങനെ പറഞ്ഞതാ. അപ്പോൾ ഞാൻ ഇബിലീസിനോട് പറഞ്ഞതല്ല, രക്ഷപ്പെട്ടു എന്ന് പറയാനായില്ല, എൻ്റെ സാഹസം പോയില്ലല്ലോ. നല്ല ഏൽക്കും തേൻ്റെ പോട്ടെ സാഹസം, സാഹസം പോയെങ്കിലല്ലേ രക്ഷപ്പെട്ടു എന്ന് പറയുക, എന്നില്ല എന്ന് പറഞ്ഞതാണ് മോനേന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമാമിന് വരെ അങ്ങനത്തെ സന്ദർഭം അത്രയും പ്രയാസകരമാണെങ്കിൽ അല്ലാത്തവരെ സ്ഥിതി എന്തായി? അതിനൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർന്ന് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീക് ചെയ്യണം. ഇതുപോലെ മൂപ്പരുണയെത്തിയ ഒരു കാര്യം അവിടുപടിച്ച് തന്നെ പറയുകയാണ്. ഇപ്പോൾ അവരൊക്കെ സംസാരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എങ്ങനെ നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഇവിടെയും അവിടെയും ബാപ്പയും ഉസ്താദും ഒക്കെ പോലെ തന്നെ. നമ്മളിനി എത്ര വെല്ലാലും അങ്ങനെ എൻ്റെ ഇത് ഓല മുമ്പിൽ നമ്മളാരം ഒരു ബാപ്പ നമ്മൾ മക്കൾ അങ്ങനെ. അപ്പോൾ പറഞ്ഞ് ഈ അമലൊക്കെ ചെയ്യുന്നവർക്ക് എൻ്റെ ചിലവർക്ക് കൊടുക്കണ അബദ്ധങ്ങൾ ഓല അതും ഇതും ഒക്കെ വാങ്ങി അതും കിട്ടി മറ്റവും കിട്ടി ഇങ്ങനെ പല തരീക്കുകളും ഒന്നിച്ച് ശേഖരിച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ നേടിയവനായി ഞാനെന്നുള്ളൊരു ഗമ്മ ഉള്ളിൽ വന്നൊക്കെ തീർന്നു. ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അതിനൊരു സാധനം ഉണ്ടാവും. അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് സമയത്തും അവനാൻ്റെ നഫ്സ് ഏറ്റവും മോശപ്പെട്ടതായിട്ട് കാണും. അവനാൻ്റെ പോരായ്മകളും വീഴ്ചകളും സിറാത്തുൽ മുസ്തഖീം അക്കർ കടുക്കുന്നത് വരെ നമ്മളെ അവനാൻ്റെ ന്യൂനത കണ്ടുകൊണ്ടിരിക്കണം. ഉബൈസുൽ ഖന്നീർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൂപ്പരെ കഥയെ പറഞ്ഞല്ലോ, മൂപ്പര് കുപ്പത്തൊട്ടിന്ന് ഭക്ഷണം പെറുക്കിയിട്ട് അത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് പകുതി ധർമ്മം ചെയ്യുകയും പകുതി മൂപ്പര് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ആരെ സ്വഭാവം ഉബൈസുൽ ഖന്നീർ റളിയല്ലാഹു അൻഹു. ഒരിക്കലും ഭക്ഷണം എടുക്കാൻ പോകുമ്പോൾ മൂപ്പര് ഭക്ഷണം പാരുമ്പോൾ അടുത്ത ഇരയിൽ നിന്ന് ആരെടുക്കുന്നതെന്ന് നായി നിന്നുണ്ട്. നായി കുരച്ചു, കുരച്ചപ്പോൾ നായനോട് പറയക്കരുത്, എൻ്റെ അടുത്തുള്ള ഇലയിൽ നിന്ന് ഇങ്ങനെ എടുത്തോ, എൻ്റെ ഇലയിൽ നിന്ന് ഞാനും എടുക്കാം, പാലം കടന്നാൽ ഞാൻ എന്നേക്കാൾ നല്ല ആളാണ്. ആ വാക്കിലുണ്ട്, വാക്കിലുള്ള നോക്കാം. പാലം കടന്നാൽ ഞാൻ എന്നേക്കാൾ നന്ന് തന്നെ, അല്ലെങ്കിൽ നായല്ലേ, നായ്ക്ക് ചോദ്യമല്ല. നായക്ക് പാലം കടക്കേണ്ടതില്ല, എനിക്കും ചെയ്യേണ്ടതുണ്ട്, പാലം കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബോധം മനസ്സിലാക്കണം. നമ്മൾ അപ്പുറത്ത് എത്തിയാൽ തന്നെ അതുവരേക്കും ചെയ്യണം. അവനാൻ്റെ നഫ്സിനെ പറ്റിയുള്ള പോരായ്മകളും വീഴ്ചകളും കണ്ടുകൊണ്ടിരിക്കണം. ഒരിക്കലും രക്ഷപ്പെട്ടു നന്നായി എന്നുള്ളതായ ഒരു ഗമ ആർക്കും ഒരിക്കലും തോന്നിപ്പോകരുത്. അതിൽ വലിയ കേടുകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ ഞാൻ ഒന്നുകൂടെ ഉണർത്താൻ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓരോ വാക്കിനും ഓരോ ഹദീസിനും ഓരോ ഖുർആനും നമ്മൾ ഓരോ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒപ്പിച്ചെടുത്താൽ ഇവിടെ അങ്ങനെ പോകും. ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ ഞാനത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഇരുളാണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നബി പറഞ്ഞെടുത്തല്ല നമ്മളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് നമ്മൾ മനസ്സിലാക്കി സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തോഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂലും ഹഖിൻ്റെ അയലുകാരും തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവരെയും തൃപ്തിപ്പെടാനും ഒരു പറയുന്നത് പോലെ ജീവിത കാര്യങ്ങളിലൊന്നും ഒരു വിമർശനമില്ലാതെ അവരെ സ്നേഹിക്കാനും അവരെ പറ്റി ഹസ്നുൽ ലന്നൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി.